ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോകളൊക്കെ എല്ലാവരും കാണുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഓരോ ജന്മസംഖ്യകളുടെ പൊതുഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 വരെയുള്ള സംഖ്യകളുടെ പൊതുഫലങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ 6 എന്ന് പറയുന്ന സംഖ്യയുടെ പൊതുവായ ഫലങ്ങളും അവർക്ക് അനുകൂലമായ നിറങ്ങളും രത്നവും സംഖ്യകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ഇത് നമ്മൾ ഈ സംഖ്യാശാസ്ത്രം എന്ന് പറയുന്ന ഒരു ന്യൂമറോളജി എന്ന് പറയുന്ന പുതിയ ശാസ്ത്രപ്രകാരമാണ് നമ്മൾ ഈ ഒരു വിശകലനങ്ങളൊക്കെ ഇതിൽ കൂടെ പറയുന്നത്. അല്ലാതെ നമ്മുടെ പാരമ്പര്യ ജ്യോതിഷ വിധികളിൽ കൂടെ പറയുന്ന കാര്യങ്ങളല്ല എന്നർത്ഥം. അപ്പോഴേ 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്കാണ് 6 ഭാഗ്യസംഖ്യയായിട്ട് വരിക. 6 ഒരാളുടെ സംഖ്യയാണെങ്കിൽ അയാൾ നല്ലവനും ക്ഷമാശീലനും ധർമ്മചിന്തയുള്ളവരും അധ്വാനത്തിൽ വിശ്വസിക്കുന്നവരും ഒക്കെയാണെന്നുള്ള സവിശേഷതകൾ അവർക്കുണ്ട്. യൗവനകാലത്ത് അല്പം ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ജീവിതത്തിൻ്റെ മധ്യഘട്ടത്തിൽ ധാരാളം സമ്പാദിച്ച് സൗഭാഗ്യ ജീവിതം നയിക്കുന്ന ആൾക്കാരാണവർ. സംരക്ഷണവും സഹാനുഭൂതിയും ഉത്തരവാദിത്വ ബോധവും സാമൂഹ്യ ചിന്തയും ഉള്ള ആൾക്കാരാണ് 6 ജന്മസംഖ്യയായിട്ടുള്ളവർ. ഇവരെ കുടുംബത്തിലും സമൂഹത്തിലും പ്രത്യേക പരിഗണന ലഭിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യങ്ങളും ചുമതലാബോധത്തോടെ ഏറ്റെടുത്ത് ചെയ്യുവാൻ അവർക്ക് കഴിയുകയും ചെയ്യും. ശുക്രഗ്രഹത്തിൻ്റെ അധീനതയിലുള്ള ഇക്കൂട്ടർ സൗന്ദര്യത്തിൻ്റെ ആരാധകരായിരിക്കും. പുരുഷന്മാരും സ്ത്രീകളും വളരെ സൗന്ദര്യമുള്ളവരും ആയിരിക്കും. വാസനദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഇക്കൂട്ടർ. സൗന്ദര്യത്തിന് ഇവരൊരു മാതൃക തന്നെയായിരിക്കും. എടുപ്പുള്ള മൂക്കും സമൃദ്ധമായ തലമുടിയും അവർക്കുണ്ടായിരിക്കും. പല്ലുകൾ നിരപ്പും ഉറപ്പുമുള്ളതും കവിളുകൾ മാംസവുമായിരിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. കാന്തശക്തിയുള്ള നീണ്ട കണ്ണുകളും പുഷ്ടിയുള്ള ശരീരവും ഒത്ത പൊക്കവും വാർദ്ധക്യമായാലും സൗന്ദര്യത്തിൽ വാട്ടവും കോട്ടവും ഇവർക്ക് ഉണ്ടാകാറുമില്ല. ആരെയും വശീകരിക്കാനുള്ള കഴിവുള്ളവരാണിവർ. ഫലിതപൂർണ്ണമായിട്ട് സംസാരിച്ച് മറ്റുള്ളവരെ വശീകരിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. വളരെ നല്ല നിലയിലുള്ള ജീവിതം ഇവർക്ക് പറഞ്ഞിരിക്കുന്നു. തോൽവിയിലും തളരാതെ പ്രവർത്തിക്കുക എന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഉപകാരസ്മരണയില്ല എന്നതാണ് ഇവരുടെ ഒരു പോരായ്മ. ക്ഷമാശീലം വളരെ കുറവായിട്ടാണ് കാണപ്പെടുക. പരിശ്രമശാലികളായിരുന്നു. സ്നേഹബന്ധം പുലർത്തുന്നവരിൽ നിന്നും പ്രത്യുപകാരം എപ്പോഴും അവരെ പ്രതീക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഭംഗി വാക്ക് പറയുന്നതിന് ഒട്ടും മടി കാണിക്കുന്ന സ്വഭാവമല്ല. പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ അസാധാരണമായ മിടുക്ക് ഇവർ കാണിക്കാറുണ്ട്. സഹോദരങ്ങൾ മുഖേനയോ അടുത്ത സുഹൃത്തുക്കൾ മുഖേനയോ ഇവർ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിൽ എത്തിച്ചേരുകയും ചെയ്യും. അടിമുടി കലാകാരന്മാരായിരിക്കും. എല്ലായ്പ്പോഴും ആഡംബരത്തിലും സമൃദ്ധിയിലും കഴിയാൻ ആഗ്രഹിക്കുന്നവരാണിവർ. ആരെയും വശീകരിച്ച് സ്വന്തം കാര്യം കാണാനായിട്ട് വളരെയധികം പ്രാപ്തിയുണ്ട് ഇക്കൂട്ടർക്ക്. ഇവർക്ക് കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം കഴിച്ചു കൂട്ടാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയും ചെയ്യും. ഇവർക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. രക്തസമ്മർദ്ദവും അജീർണവും ഇവർക്ക് സാധാരണയായിട്ട് ചെറുതായിട്ട് ഉണ്ടാകാറുണ്ട്. ജനനേന്ദ്രിയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 6 ജന്മസംഖ്യയിൽ ജനിച്ചവരിൽ പലരും അലങ്കാര വസ്തുക്കൾ, ആഭരണം എന്നിവയുടെ നിർമ്മാണം, വ്യാപാരം, സംഗീതം, അഭിനയം, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിലെല്ലാം ശോഭിക്കുന്നവരാണ്. 4, 5, 6, 8 എന്നീ സംഖ്യകളാണ് ഇവരുടെ സുഹൃത്ത് സംഖ്യകൾ. ഇവരുമായിട്ടുള്ള വിവാഹം, കൂട്ടുകെട്ട് എല്ലാം വളരെ അനുകൂലമായ ഫലത്തെ നൽകും. 3, 7, 9 എന്നിവ ഇവർക്ക് സമസംഖ്യകളാണ്. 1, 2 എന്നിവ ശത്രുസംഖ്യകളുമാണ്. അവരുമായിട്ടൊരു കൂട്ടുകെട്ടും പാടില്ല. ഏത് മാസത്തിലെയും 6, 15, 24, 9, 18, 27 എന്നീ തീയതികൾ ഇവർക്ക് വളരെ ശുഭകരമായിട്ടാണ് പറയപ്പെടുക. അതുപോലെ തന്നെ
ഭരണി പൂരം പൂരാളം മകയിരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രങ്ങളും വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇവരുടെ ഭാഗ്യനിറം വെള്ളയും വെള്ള കറുപ്പ് ഇളം ചാരനിറം ചന്ദന നിറം ഇതൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായ നിറങ്ങളാണ്. ചുവപ്പ് നീല കാവി ഈ നിറങ്ങൾ പ്രതികൂലമായ നിറങ്ങളുമായിരിക്കും. ഇവരുടെ രത്നം വജ്രമാണ്. ജന്മസംഖ്യ 6 ആണെങ്കിലേ വീട്ടിലെ തെക്ക് പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു മയിൽപ്പീലി സൂക്ഷിച്ചു വെക്കുന്നത് വളരെയധികം ഐശ്വര്യത്തെ നൽകുമെന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ ഈ 6 എന്ന് പറയുന്ന സംഖ്യയുടെ പൊതുവായ ഫലങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.